അപകീർത്തിപ്പെടുത്തി കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. സിനഡിനെ അനുസരിച്ചതിൻ്റെ പേരിൽ, സിനഡ് അംഗീകരിച്ച കുർബാനയുടെ ഔദ്യോഗിക കുർബാന അർപ്പിച്ചതിൻ്റെ പേരിൽ പ്രസന്നപുരം പള്ളി വികാരിയായ ഫാദർ സെലസ്റ്റിൻ ഇഞ്ചക്കലിനെ വികാരി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത എറണാകുളം അതിരൂപതാ നേതൃത്വത്തിൻ്റെ നടപടി അപലപനീയവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണ്. വിമത കൂട്ടങ്ങളുടെ ചട്ടുകമായി മാറിയ അതിരൂപതാ നേതൃത്വത്തിൻ്റെ നടപടി സത്യത്തിൽ വിശ്വാസികളിൽ ഞെട്ടലുണ്ടാക്കുന്നതാണ്. നിരവധി തവണ സഭാ തലവനെതിരെ കുപ്രചാരണങ്ങൾ നടത്തുകയും മാധ്യമങ്ങളിലൂടെ അങ്ങേയറ്റം മ്ലേച്ഛമായ രീതിയിൽ ആരോപണങ്ങൾ ഉയർത്തുകയും വ്യാജരേഖ ചമയ്ക്കുകയും ചെയ്ത വിമത വൈദികരെ പത്രസമ്മേളനം വിളിച്ച് ആദരിക്കുകയും ചെയ്ത അതിരൂപതാ നേതൃത്വം സഭയെ അനുസരിച്ച് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികനെതിരെ നടപടി സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്ന് വിശ്വാസികളോട് മറുപടി പറയണം. സ്നേഹത്തിൻ്റെ സുവിശേഷം പറയേണ്ടവർ പകയുടെ സ്തുതി പാഠകരായി മാറിയിരിക്കുന്നു. ക്ഷമയുടെ പാത പിന്തുടരേണ്ടവർ പ്രതികാരത്തിൻ്റെ വഴി തേടുന്നു. കഴിഞ്ഞ 3-4 വർഷക്കാലമായി സഭയിൽ അനൈക്യത്തിൻ്റെ വിത്തുകൾ വിതച്ചു നടക്കുന്ന വിമത വൈദികർക്കെതിരെ നാളിതുവരെ യാതൊരു നടപടിയും എടുക്കാത്ത അതിരൂപത അനുസരണത്തിൻ്റെ ആൾരൂപമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശു അച്ഛനെ അജപാലന ശുശ്രൂഷയിൽ നിന്ന് നീക്കി നിർത്തിയതിന് ആ വന്യവൈദികനോട് മാപ്പ് പറയണം. ആസന്നമായ നിങ്ങളുടെ പരാജയത്തിൻ്റെ ആദ്യപടിയായി മാത്രമേ വിശ്വാസികൾ ഇതിനെ കാണൂ. നിങ്ങളുടെ ഭീരുത്വമാണ് ഈ നടപടിയിൽ നേലിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ച് സഭയിൽ എല്ലാവരും പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും പോകുന്നതാണ് താല്പര്യം. എന്നാൽ ചില തൽപരകക്ഷികൾ സഭയെ വിവാദങ്ങളിൽ പെടുത്തി ദുർബലമാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നു. അതിരൂപതാ നേതൃത്വം ക്രിസ്തു സാക്ഷ്യം പകർന്ന് പക്വതയോടുകൂടി ഈ വിവാദം അവസാനിപ്പിക്കാൻ ആ വൈദികനെതിരെയുള്ള പ്രതികാര നടപടികൾ നിർത്തിവെക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അഡ്വക്കേറ്റ് ഡാൽബി, ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.